ഹോബീസ് എനിക്ക് ഇഷ്ടംപോലെ നല്ല ഹോബീസ് ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, ഈ കത്തി വെച്ചോണ്ടിരിക്കും. വീട്ടിൽ വരും അതോ ഫോണിൽ കത്തി വെക്കും? അല്ലല്ല, വീട്ടിൽ വരാറുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു സിക്സ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. പിന്നെ കൂടാതെ ഒരു അഞ്ച് ഏഞ്ചൽസും കൂടെ ഉണ്ട്. അപ്പൊ അവര് അവരുടെ ബർത്ത്ഡേക്ക് അതോ ടെബിൾസ് ആണോ അടുത്ത് കഴിയുമ്പോഴേ പറയാൻ പറ്റും. നമ്മളൊക്കെ അങ്ങനെ പറയാൻ പറ്റും. പിന്നെന്താ, അത് അവര് വരുമ്പം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, സമയം ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. സിനിമയ്ക്ക് പോവുക. ഔട്ടിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ഔട്ടിംഗ് പോണതിൻ്റെ ഉപരി എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്പലം ഇഷ്ടമാണ്. പിന്നെ സിനിമയ്ക്ക് ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് സിനിമയ്ക്ക് പോവുക. പിന്നെന്താ, ബീച്ചിൽ പോവുക. ആലപ്പുഴയിൽ നല്ലൊരു ബീച്ചുണ്ട്. ബീച്ചിൽ എല്ലാവരുമായിട്ട് സൺഡേസിൽ ഉള്ള സമയത്ത്, ഇവിടെ ഉള്ള സമയത്ത് പോവുക. പിന്നെന്താ, ഒത്തിരി പാട്ട് കേൾക്കും. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കും, ടി വി കാണും. നിങ്ങൾക്കൊക്കെ ഒരു മണം വരുന്നുണ്ടോ? ഉണ്ടോ? അവർക്ക് വരുന്നില്ലെങ്കിലും നമുക്ക് നന്നായി വരുന്നുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് നല്ല രീതിയിൽ ഇത് കുറുകി വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഞങ്ങളല്ല. അത് വേറൊരു സ്വീറ്റ് ആയിട്ട് മാറും. പക്ഷെ ഇത് നമ്മൾ കൈവിടാതെ നന്നായിട്ട്, പിന്നെ അവസാനം നമ്മളത് അലുവയൊക്കെ ആക്കി, സേമിയ അലുവയൊക്കെ ആക്കി എടുക്കേണ്ടി വരും, മാറ്റേണ്ടി വരും. അപ്പൊ ഏതാണ്ട് നല്ല രീതിയിൽ ആയി. ഇനി അടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചസാര ആവശ്യത്തിന്. എന്ന് വെച്ചാൽ പലരുടെയും ഇപ്പൊ നമ്മുടെ ഷുഗർ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇല്ല. അത് കാരണം അവരവരുടെ ടേസ്റ്റിന്, അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം ഷുഗർ ഇല്ലാത്ത കാരണം ഞങ്ങൾ ധാരാളം പഞ്ചസാര ഇട്ട് ഓക്കെ. അപ്പം ആവശ്യത്തിന് പഞ്ചസാര ഇടുക, അതും നന്നായിട്ട് ഇളക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചു. പിന്നെ അടുത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഫ്ലേവറിന് വേണ്ടി നമ്മുടെ ഏലക്ക. ഏലക്ക ഇവിടെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇടുക. എന്നാലേ ആ ഒരു സ്മെല്ല്, നമ്മുടെ പായസത്തിന് നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ആ മണം, ഒരു സുഗന്ധം ആവുള്ളൂ. നന്നായിട്ട് ഇളക്കുക. ഏലക്ക ഇട്ടപ്പോ തന്നെ സ്മെല്ല് ഫുൾ ചേഞ്ച് ആയി. ഒരു സെമിയ പായസത്തിന് മണമൊക്കെ വന്നു തുടങ്ങി. എന്നിട്ട് ഇനി എന്താന്ന് വെച്ചാ, അത് അങ്ങ് ഓഫ് ചെയ്യുക. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഇനി ഒരൈറ്റം കൂടെ ഉണ്ട്. അതെ, ഇതിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി, ഭംഗി മാത്രമല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അതിന് നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും എന്റെ മുകളിൽ കൂടി ഇങ്ങനെ തൂക്കൊണ്ടിട്ട്. ഇപ്പോ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിന് പ്രധാന ഒരു കാര്യമുണ്ട്. അതെ, എന്താണ്? ഇത് നമ്മള് കഴിക്കാന്നുള്ളത്. അത് പക്ഷേ അതെ, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ശരിക്കും ക്ലീൻ ആക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പം എന്തായാലും അതതിന് ശേഷം ചെയ്യാം. അപ്പം എന്തായാലും ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ജീവൻ ടി വിയുടെ ഓണം ശരണ്യയുടെ കൂടെയും ശരണ്യയുടെ കുടുംബാംഗങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ഒരു മധുരമുള്ളൊരു സമ്മാനം നമുക്ക് ശരണ്യ സമ്മാനിച്ചു. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് ശരണ്യ. എനിക്ക് അതെ, വളരെ സന്തോഷം എന്ന് വെച്ചാൽ, എനിക്ക് പാചകം അറിയാൻ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചു. അപ്പം ഈ പായസം പോലെ നിങ്ങളുടെ എല്ലാവരുടെയും, ജീവൻ ടി വിയുടെ പ്രേക്ഷകരുടെ മാത്രമല്ല, ഈ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികളുടെ, ഏത് ദേശത്തിൻ്റെ, നമ്മുടെ ഈ ഭൂമിയിൽ എവിടെയെല്ലാം മലയാളികളുണ്ടോ, ഈ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഈ പായസം പോലെ തന്നെ നല്ലൊരു സന്തോഷവും സമാധാനവും ശാന്തിയും അതേപോലെ മധുരവും നിറഞ്ഞതായിരിക്കട്ടെ ഈ ഓണം എന്ന എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഒപ്പം വളരെ നല്ല രീതിയിൽ എന്താ ചെയ്യുക, നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ ഈ സാധാരണ ഒരു ഇന്റർവ്യൂ പോലെ വളരെ നല്ല രീതിയിൽ ലിഡി അത് മാനേജ് ചെയ്തു. ഒപ്പം ലിഡിയ്ക്കും പിന്നെ ജീവൻ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലൊരോണം
ആയിരിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം, നന്ദി, നമസ്കാരം.